മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ ഒന്നാകെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി പി വി അൻവറുമായുള്ള വെടിനിർത്തലിനാണോ എന്ന ചോദ്യം സാധാരണക്കാർ ഉന്നയിക്കുന്നുണ്ട്. നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണിയുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വരുന്നത്. പി വി അൻവർ പോലീസ് സമ്മേളന വേദിയിൽ വെച്ച് അപമാനിച്ച മലപ്പുറം എസ് പി എസ് ശശിധരനെ സർക്കാർ സ്ഥലം മാറ്റി. ഏറെ വിവാദമായ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ താനൂർ ഡിവൈഎസ്പി ബെന്നിയെയും സർക്കാർ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അതേസമയം അൻവറിന്റെ അനിഷ്ടത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ മാറ്റിയപ്പോഴും ഗുരുതര ആരോപണം നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇപ്പോഴും പിണറായി വിജയന്റെ സംരക്ഷണയിലാണ്. എസ് പി എയും 16 ഡിവൈഎസ്പിമാരെയും അടക്കം കൂട്ട സ്ഥലംമാറ്റമാണ് മലപ്പുറത്തെ പോലീസിൽ സർക്കാർ നടത്തിയിട്ടുള്ളത്. പി വി അൻവറിന്റെ അനിഷ്ടത്തിന് ഇരയായവരാണ് സ്ഥലം മാറ്റപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ. എസ് പി എസ് ശശിധരനെ എറണാകുളത്ത് വിജിലൻസിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഡിവൈഎസ്പി ബെന്നിയെ കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. മലപ്പുറം ഡിവൈഎസ്പിമാർക്കും സ്ഥലംമാറ്റം നൽകിയിട്ടുണ്ട്. മലപ്പുറത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ എല്ലാ സബ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെയും മാറ്റിക്കഴിഞ്ഞു. പോലീസ് ആസ്ഥാന ഐ ജി വിശ്വനാഥ് ആയിരിക്കും പുതിയ മലപ്പുറം എസ് പി. നേരത്തെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ സമരം ചെയ്തിട്ടും നടപടിയെടുക്കാതിരുന്ന സർക്കാർ ഇപ്പോൾ എസ് പി അടക്കം എല്ലാവരെയും മാറ്റിക്കഴിഞ്ഞു. അജിത് കുമാറിനെതിരെ ബിനോയ് വിശ്വം അടക്കം പരസ്യ പ്രതികരണം നടത്തിയിട്ടും മൗനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സ്ഥലം മാറ്റപ്പെട്ടവരെക്കാൾ അൻവറിന്റെ പരാതിയിൽ ഗൌരവമുള്ള പ്രശ്നമുണ്ടായത് എ ഡി ജി പിക്കും പി ശശിക്കുമെതിരായ പരാതിയിലായിരുന്നു. എന്നാൽ മലപ്പുറം എസ് പി അടക്കമുള്ളവരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി തൽക്കാലം അൻവറിനെ തണുപ്പിക്കുക എന്നാണ് സർക്കാർ നീക്കത്തിന് പിന്നിലെന്നാണ് സൂചന. ലൈംഗികാരോപണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു പിന്നീട് മലപ്പുറം പോലീസിനെതിരെ ഉയർന്നത്. എന്നാൽ ആ ലൈംഗികാരോപണം വ്യാജ ആരോപണമായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. എന്നിട്ടും എന്തിനാണ് ഉദ്യോഗസ്ഥരെ ഒന്നടങ്കം സ്ഥലം മാറ്റിയത്? ഇതിനു പിന്നിൽ അൻവറിന്റെ താല്പര്യങ്ങളാണ്, അൻവറിനെ തണുപ്പിക്കുക എന്ന താല്പര്യം മാത്രം.